പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവർ അക്കരെ എത്തി. ആരാ? ശിഷ്യന്മാരുടെ കാര്യം. എന്നാൽ അതിന്റെ തൊട്ടു പുറകിൽ വായിക്കുമ്പോൾ ഒരു സംഭവം കാണാം. കാരണം യേശു ഈ ശിഷ്യന്മാരെ വള്ളത്തിലൊക്കെ കയറ്റി ഇവരെ യാത്രയാക്കിയാണ്. അങ്ങനെ ശിഷ്യന്മാർ ഈ വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, കാറ്റ് വലിയ പ്രതികൂലം ഉണ്ടാക്കി, ഇവർ ആകെ കഷ്ടപ്പെട്ടു. അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് യേശു കടലിന്റെ മുകളിൽ കൂടെ നടന്നു വരുന്നത്. ഇവർക്ക് ഭയങ്കര ഭയമായി, പേടിച്ചു പോയി. യേശു പറയുക, അയ്യോ നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട, ഭൂതമൊന്നും അല്ല ഞാനാ. അങ്ങനെ യേശു ആ പടകിൽ കയറി. പെട്ടെന്ന് കാറ്റമർന്നു, കടല് ശാന്തമായി. അങ്ങനെ അവർ അക്കരെ എത്തി. ഈ അക്കരെ എത്തിയ ശിഷ്യന്മാരോടൊന്ന് ചോദിച്ചു നോക്കി, അല്ല നിങ്ങളെ അക്കരെ എത്തിയത് എങ്ങനെ? കാറ്റും പ്രതികൂലങ്ങളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവര് പറഞ്ഞേനേ, അത് പിന്നെ ഞങ്ങൾ എത്ര വർഷമായിട്ട് ഈ കടലിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യുക, എത്ര നാളുകളായിട്ട് ഈ വള്ളം തുഴയുന്നവരാ, ഞങ്ങൾക്ക് ഇതൊക്കെ നല്ല പരിചയം, അതുകൊണ്ട് പിന്നെ നമുക്ക് എത്താവല്ലോ, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷേ ഇപ്പൊ അവർക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല, കർത്താവിന്റെ കൃപയൊന്ന് മാത്രമാ. കർത്താവ് വന്നത് കൊണ്ടാ ഞങ്ങൾ ഈ അക്കരെ എത്തിയത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വരുന്ന ചില പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളൊക്കെ നമ്മളെ തകർത്ത് കളയാനാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മളെ ഓരോ ചുവടും മുൻപോട്ട് നടത്തുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പകരേണ്ടതിന് ദൈവമായിട്ട് ഒരുക്കുന്ന ചില അവസരങ്ങളാകാം അത്. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രതിസന്ധികൾ വന്നോട്ടെ, പ്രതികൂലങ്ങൾ വന്നോട്ടെ, പക്ഷേ അതിന്റെ മധ്യത്തിലും തകരാതെ നിർത്തുന്ന ഒരു ദൈവ കൃപയുണ്ട്. ആ ദൈവ സ്നേഹത്തെ നമുക്ക് കാണുവാൻ കഴിയണക്കുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലടച്ചു. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനിൽ നിന്ന് വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന ആരാധന ഒന്നിനും കുറവില്ല തേനാടത്തുന്ന ഇമ്മാനുവേലെ നന്ദി. ഒന്നിനും കുറവില്ല തേനടത്തുന്ന ഇമ്മാനുവേലെ അങ്ങേക്കു നന്ദി. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് സഹായമായി, സങ്കേതമായി, ഞങ്ങൾക്ക് നല്ല തുണയായി കൂടെ ഇരിക്കുന്ന നല്ല കർത്താവിൻ്റെ രംഗങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഒന്നിനും കുറവില്ലാതെ വണ്ണം ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്കൊന്നിനും കുറവില്ലാതെ വണ്ണം സ്വർഗം നടത്തുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ബുദ്ധിമുട്ടുകളോടെ വേദനകളോടെ ആയിരിക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ കരവുമായി അങ്ങ് വന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങടെ രംഗങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.